നമസ്കാരം. ശ്രീധരിയ നഗർ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ബാലവേദി രൂപീകരണവും ഓലക്കളിപ്പാട്ട നിർമ്മാണ കളരിയും നടത്തി. ശ്രീധരിയം നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീമാൻ ഹരിയൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തയും വിശേഷങ്ങളും കാണാം ലൈവ് കൊച്ചി മീഡിയയിലൂടെ. അപ്പോൾ സത്യത്തിൽ വേറെ നമ്മൾ മേടിച്ചിട്ട് അവരുടെ സാധനങ്ങൾ നമുക്ക് കളിക്കുമ്പോൾ കിട്ടുന്ന ഇതൊക്കെ ചെറുപ്പം രണ്ട് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ രസമൊക്കെയും കാരണം വരുന്നത് പുതിയ സാധനം മേടിക്കണം. ഇപ്പോൾ കടയിൽ എന്തെങ്കിലും ഭംഗി എന്നത് പന്ത് വന്നിരിക്കുമ്പോൾ നമുക്ക് ആ പന്ത് വേണം, ഈ പന്ത് ഇതിൻ്റെ കൂടുതലാണ്. പണ്ട് സൈക്കിൾ ഓടാൻ പറഞ്ഞ ഞങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സൈക്കിൾ ഓടവും പ്ലാനിക്കുന്നു. ഓയിൽ സീല് സൈക്കിളിൻ്റെ ടയർ എടുത്തിട്ട് ടയർ ചുരുട്ടി കൊണ്ട് കളിക്കുക. ഒരു ഇത്ര ഉള്ള കോന് ആ കോലെ എടുത്ത് ടയർ കിട്ടി അതിന്റെ പുറകെ ഇങ്ങനെ തട്ടി 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 കളിക്കും. ഓയിൽ സീൽ, ഓയിൽ സീൽ എന്ന് പറയുമ്പോൾ ഈ വട്ടമുള്ള ഇത്രയും വട്ടമുള്ള ഒരു ഇരുമ്പിന്റെ സാധനം കിട്ടും. ആ ഈ പട്ടികളിലേക്ക് ഉള്ളിൽ കിട്ടുന്നതാണ്. അത് ചുമ്മാ വെറുതെ എവിടെയും പഠിക്കും. അതിന് ഒരു കമ്പി ഒരു വളയം വെച്ചിട്ട് ആ വളയം ഒരു ഒരു കമ്പായിട്ട് കുത്തി വെച്ചിട്ട് അത് കറക്റ്റ് ഞങ്ങൾ പിടിച്ചാൽ പോയി കഴിഞ്ഞാൽ അതിങ്ങനെ വിളിക്കുമെന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. പ്രിയപ്പെട്ടവരെ, ശ്രീധരിയം നായർ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ബാലവേദി രൂപീകരണവും ഓലക്കളിപ്പാട്ട നിർമ്മാണ പരിശീലന കളരിയുമാണ് ഇന്നിവിടെ നടന്നത്. നമുക്കറിയാം, നമ്മൾ മൺമറഞ്ഞു പോയ നമ്മളുടെ ബാല്യകാലത്തിലേക്ക് കുട്ടികളെ എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ പഴയ കാലത്തെ ഓലപ്പീപ്പി, കണ്ണാടി, തത്തമ്മ, പമ്പരം, വാച്ച്, കണ്ണാടി മുതലായ നമ്മുടെ പഴയ കളിപ്പാട്ടങ്ങളുടെ നിർമ്മാണം ഇവിടെ കുട്ടികൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയും അവർക്കത് നിർമ്മിക്കുന്നതിനുള്ള പരിശീലനം നൽകുകയും ചെയ്തു. ഈ പരിശീലന കളരിയിലൂടെ നമ്മുടെ കുട്ടികളെ പഴയ ബാല്യകാലത്തിലേക്ക്, നമ്മുടെ ആ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നതിനും അവരുടെ കരവിരുതുകൾ വികസിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ശ്രീധരിയം നഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ കീഴിലുള്ള ശ്രീധരിയം നഗർ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ബാലവേദിയുടെ നേതൃത്വത്തിൽ ഈ പരിപാടി ഇവിടെ ഇന്ന് ശ്രീധരിയം ഹോസ്പിറ്റലിൽ വെച്ച് അരങ്ങേറിയത്. ഈ ആധുനിക യുഗത്തിൽ കുട്ടികൾ സ്വയം മറന്ന മൊബൈലിനും മറ്റും അഡിക്റ്റ് ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവർക്ക് സ്വന്തമായി തന്നെത്താനിരുന്നുള്ള സമയം കളയുകയും മറ്റുള്ള കുട്ടികളുമായിട്ട് കൂട്ടുകൂടുന്നത് പരിപാടികളും ഒക്കെ വളരെ കുറവായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവരെ നമ്മുടെ പഴയ കാലങ്ങളിലേക്ക് ഒന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് നമ്മളൊക്കെ ഉണ്ടായിരുന്ന ചെറുപ്പകാലങ്ങളിൽ നമ്മളുടെ കൂട്ടുകൂടിയുള്ള ആ ജീവിതത്തെപ്പറ്റിയും അവർ അതിൽ നിന്നുണ്ടാകുന്ന സംതൃപ്തിയെപ്പറ്റിയും വളരെ വിലയൊന്നും കൊടുക്കാതെ കയ്യിൽ നിന്നും കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മളുടെ സന്തോഷകരമായ ഓരോരോ കളിപ്പാട്ടങ്ങളും ഉണ്ടാക്കി നമ്മൾ സന്തോഷിച്ചിരുന്ന ആ കാലത്തെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണെന്നും ഈ ആധുനിക യുഗത്തിലെ ഈ പൈസ ഒരുപാട് ചിലവാക്കി ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടും കുട്ടികൾക്ക് സന്തോഷമില്ലായ്മയും പിന്നെ കുറേ സമയത്തേക്ക് അതിൽ നിന്നും വ്യത്യാസം വരാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഓലക്കളിപ്പാട്ടം എന്ന പേരിൽ ഇന്ന് ശ്രീധരിയ നഗർ റെസിഡൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കാൻ തോന്നിയത് തന്നെ. കുട്ടികളെല്ലാവരും ഇപ്പോൾ അവധിക്കാലത്തിൻ്റെ ആഘോഷത്തിലാണ്. ഒരുപക്ഷെ കുട്ടികളെല്ലാവരും വീട്ടിലിരുന്ന് തന്നെ കളികളായിരിക്കും. കൂടുതലും കുട്ടികൾ മൊബൈൽ ഗെയിമുകളായിരിക്കും കളിക്കുക. മാറ്റം ഉണ്ടാകുക എന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള ലൈബ്രറികൾ ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പഴയകാല കളിപ്പാട്ടങ്ങൾ കുട്ടികളെ പരിചയപ്പെടുന്നത്. പണ്ട് കളിച്ചുകൊണ്ടിരുന്ന ഓലപ്പന്ത് കളി, അതോടൊപ്പം തന്നെ അക്ക് കളി, കുട്ടിയും കോലും, അങ്ങനെ കുറേ കളികൾ കുട്ടികളെ പരിചയപ്പെടുന്നതോടൊപ്പം തന്നെ ഓല കൊണ്ട് വിവിധ സാധനങ്ങൾ ഉണ്ടാക്കാൻ കുട്ടികളെ ഈ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഓല വാച്ച്, ഓല കണ്ണട, ഓല കാറ്റാടി, തത്തമ്മ, ഇതെല്ലാം കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് ഈ ക്യാമ്പിൻ്റെ ലക്ഷ്യമാക്കുന്നത്. വാർത്തകളും വിശേഷങ്ങളും തീരുന്നില്ല. കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളത്ത് നമുക്ക് വീണ്ടും കാണാം. ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കൂത്താട്ടോളം.